കാസർഗോഡ് നിന്നൊരു ശുഭവാർത്തയാണ് വരുന്നത്. കോവിഡിന്റെ രണ്ടാം വരവിൽ കാസർഗോഡ് രോഗം സ്ഥിരീകരിച്ച ആദ്യ രോഗി ഇന്ന് ആശുപത്രി വിടുകയാണ്. സാമ്പിൾ പരിശോധനാ ഫലം വിലയിരുത്തി മെഡിക്കൽ ബോർഡാണ് ഡിസ്ചാർജിന് അനുമതി നൽകിയിരിക്കുന്നത്. മുജീബ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മുജീബ്, കാസർഗോഡിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ രോഗികൾ കേരളത്തിലുള്ള കാസർഗോഡിനെ സംബന്ധിച്ച് വലിയ ആശ്വാസ വാർത്ത തന്നെയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, ഇന്ന് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ നിന്നും 6 പേരാണ് കൊറോണ ഭേദമായി ചികിത്സ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നത്. സമാനമായ രീതിയിൽ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്ന 8 പേരും, കാസർഗോഡ് സ്വദേശികളായ 8 പേരും ഇന്ന് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ 14 പേര് കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ മാത്രം ഇന്ന് മാത്രം രോഗം ഭേദമായി വീട്ടിലേക്ക് മടങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 5 പേരും രോഗം ഭേദമായി മടങ്ങിയിരുന്നു. ഇതടക്കം 19 പേര് നിലവിൽ കാസർഗോഡ് ജില്ലയിൽ രോഗം ഭേദമായി വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു. അതുമാത്രമല്ല, ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ബോർഡ് യോഗം ഇന്ന് ഉച്ചയോടുകൂടെ ചേരുന്നുണ്ട്. ജില്ലാ ആശുപത്രിയിലും 5-ൽ കുറയാത്ത രോഗികളെ വീട്ടിൽ ചികിത്സ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങാൻ സാധ്യതയുണ്ട്. നിലവിൽ 161 പേരായിരുന്നു കാസർഗോഡ് ജില്ലയിൽ കൊറോണ പോസിറ്റീവായി ചികിത്സ തേടിയിരുന്നത്. ഇതിൽ നിന്നും ആദ്യമായാണ് ഇത്രയും കൂടുതൽ പേർ ചികിത്സ പൂർത്തിയാക്കി രോഗം ഭേദമായി വീട്ടിലേക്ക് മടങ്ങുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൂടുതൽ ആളുകൾക്ക് പോസിറ്റീവ് ആയിരുന്നില്ല, കൊറോണ പോസിറ്റീവ് ആയിരുന്നില്ല. അതും വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്.